ഓം ശാന്തി. ഭഗവാന്റെ മധുരമായ കുട്ടികൾക്കുള്ള ഇന്നത്തെ വരദാനം. ശ്രദ്ധയാകുന്ന നെയ്യിലൂടെ ആത്മീക സ്വരൂപമാകുന്ന നക്ഷത്രത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്ന ആകർഷണമൂർത്തിയായി ഭവിക്കട്ടെ. ആകർഷണമൂർത്തി അല്ലേ, എല്ലാവരെയും ആകർഷിപ്പിക്കുക. ദേവതമാരെ കണ്ടിട്ടില്ലേ, അവരെല്ലാവരെയും ആകർഷിക്കും. എന്തെന്നാൽ അവരുടെ ദിവ്യ ഗുണങ്ങളാണത്. അപ്പം അതേപോലെ ബാബ എന്ന് പറയണത് ആകർഷണമൂർത്തിയായിട്ട് മാറാനാണ്. എങ്ങനെ നമുക്ക് എല്ലാവരെയും ആകർഷിപ്പിക്കാം? ആകർഷിക്കണമെങ്കിൽ തിളക്കം വേണം, നമുക്ക് പ്രകാശം ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ആകർഷണം വരുള്ളൂ, നമ്മളെ ആകർഷിക്കുകയുള്ളൂ. ഭഗവാൻ പറയുക, ബാബയിലൂടെ ജ്ഞാനത്തിലൂടെ ആത്മീക സ്വരൂപത്തിൻ്റെ നക്ഷത്രം നമുക്ക് എപ്പോൾ തിളങ്ങാൻ തുടങ്ങിയോ പിന്നീടത് അണയുക സാധ്യമല്ല. ജ്ഞാനം കേട്ടു, നമ്മൾ ജ്ഞാനം കേട്ട് അതിലൂടെ നമ്മുടെ ആത്മസ്വരൂപത്തിൻ്റെ നക്ഷത്രം തിളങ്ങാൻ തുടങ്ങി. പിന്നീട് ഈ നക്ഷത്രത്തിൻ്റെ തിളക്കം അണയുക സാധ്യമല്ല. എന്നാൽ തിളക്കത്തിൻ്റെ ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ സംഭവിക്കും, പക്ഷേ തിളക്കം ഒരിക്കലും അണയില്ല. തിളക്കത്തിൻ്റെ ശതമാനത്തിലേറ്റക്കുറച്ചിൽ സംഭവിക്കുന്നേ ഉള്ളൂ. ഈ നക്ഷത്രം സദാ തിളങ്ങിക്കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നൊരു സമയമുണ്ട്. അതായത് എപ്പോഴാണോ ദിവസവും നമ്മൾ അമൃതവേളയിൽ ശ്രദ്ധയാകുന്ന നെയ്യ് ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഒരു വിളക്കിൽ നെയ്യ് ഒഴിച്ചുകൊണ്ടേയിരുന്നാലാണ് ആ തിരി അണയാതെ കത്തിക്കൊണ്ടേയിരിക്കുകയുള്ളൂ, അല്ലേ? അപ്പം അതേപോലെ ആത്മാവാകുന്ന ദീപം സദാ തെളിഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ, പ്രകാശിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഒഴിക്കേണ്ട നെയ്യാണ് ശ്രദ്ധ. അതും എപ്പോൾ ഒഴിക്കണം? അമൃതവേള സമയത്ത്. അപ്പോൾ എപ്പോഴാണോ ദീപത്തിൽ നെയ്യൊഴിക്കുമ്പോൾ ആ ദീപം കത്തുമ്പോൾ അതിൻ്റെ തിരി നാളം ഒരേപോലെ കത്തിക്കൊണ്ടിരിക്കും, നെയ്യ് എപ്പോഴും ഉണ്ടെങ്കിൽ. അതുപോലെ നമ്മൾ സമ്പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക അമൃതവേള സമയത്ത് ആത്മാവിൻ്റെ ദീപം അണയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയാകുന്ന നെയ്യൊഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം സമ്പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക എന്ന് വെച്ചാൽ ബാബയുടെ സർവഗുണങ്ങൾ അഥവാ ശക്തികൾ നമ്മളിൽ ധാരണ ചെയ്യുക. ഈ ശ്രദ്ധ നമ്മൾ വെച്ചാൽ ആകർഷണമൂർത്തിയെ തീർച്ചയായിട്ടും മാറും. കാരണം ഭഗവാനാണ് ഏറ്റവും വലിയ ആകർഷണമൂർത്തി. അപ്പോൾ ഭഗവാന്റെ സർവ്വഗുണങ്ങൾ ശക്തികൾ നമ്മളിൽ ധാരണ ചെയ്യുമ്പോൾ ഈ ശ്രദ്ധ നമ്മൾ വെച്ചാൽ നമുക്ക് ആകർഷണമൂർത്തിയായി മാറാം. ശ്ലോകൻ. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ സാധനയുടെ ബീജത്തെ പ്രത്യക്ഷമാക്കൂ. നമ്മുടെ തപസ്യ അല്ല, നമുക്കെല്ലാത്തിനോടും വൈരാഗ്യം ഉണ്ടായിരിക്കണം. ഈ പഴയ ലോകം, ദേഹം, അങ്ങനെ നമുക്ക് വൈരാഗ്യവൃത്തി വരുമ്പോൾ സാധനയുടെ ബീജത്തെ പ്രത്യക്ഷമാക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ നമ്മൾ സാധന ചെയ്തു എന്നതിൻ്റെ തെളിവ് കാണപ്പെടും. ഭഗവാന്റെ ഇന്നത്തെ വരദാനം ശ്ലോകനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓം ശാന്തി.